നമസ്കാരം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചതിലാണ് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും വലിയ ആശങ്ക എന്നവർ തന്നെ വ്യക്തമാക്കുകയാണ്. അവർ പരസ്യമായി തന്നെ പറയുകയാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം വലിയ ഒരു പരാജയം സി പി എം ഏറ്റുവാങ്ങേണ്ടി വന്നു, എൽ ഡി എഫ് ഏറ്റുവാങ്ങേണ്ടി വന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 ലോക്സഭാ മണ്ഡലങ്ങളിലും തോറ്റു. പല ലോക്സഭാ മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്ത് പോയി. ഇങ്ങനെ വലിയ പരാജയം ഉണ്ടായപ്പോഴും 2019-ലും ഇത്തരം ഒരു പരാജയം നമ്മൾ നേരിട്ടതാണെന്നും ഇനി അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം പാർട്ടി വിജയിച്ചു കയറിയതൊക്കെ ചൂണ്ടിക്കാട്ടി ഈ പരാജയം താൽക്കാലികമാണ് എന്ന് സ്ഥാപിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയന് ഉറച്ചിരിക്കണമെങ്കിൽ ആ കസേരയിലുള്ള ഇരിപ്പ് ആരെങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്ന് ചോദ്യം ചെയ്യാതിരിക്കണമെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഇങ്ങനെ ന്യായീകരിക്കുമ്പോഴും പരാജയത്തെ ഈ വലിയ രീതിയിൽ തന്നെ ന്യായീകരിക്കുമ്പോഴും സി പി എം പങ്കുവയ്ക്കുന്ന ആശങ്ക എന്നത് ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടായിരിക്കുന്നു. തൃശ്ശൂരിൽ മാത്രമാണ് ബി ജെ പി വിജയിച്ചത് എങ്കിൽ കൂടി 11-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തും 8-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തും എത്തിയിരിക്കുന്നു എന്നതാണ് സി പി ഐ എമ്മിനെ വല്ലാതെ ആശങ്കയിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സി പി ഐ എം ഒരു കാരണവശാലും ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് വിചാരിച്ച ചില വോട്ട് ബാങ്കുകൾ ബി ജെ പിയിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഇതതിൻ്റെ തുടക്കമാണ്. ഭാവിയിൽ ഈ വോട്ട് ബാങ്കുകൾ ബി ജെ പിയിലേക്ക് കുത്തി ഒലിച്ചു പോകും എന്ന് സി പി എമ്മിന് പിടികിട്ടിയിരിക്കുന്നു. ഒന്ന്, ക്രിസ്ത്യൻ വോട്ടുകളാണ്. ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചു എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് പ്രസ്താവിക്കുകയുണ്ടായി. മാത്രമല്ല, എസ് എൻ ഡി പി, രണ്ടാമത്തേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉറച്ച വോട്ടുകളാണ് എസ് എൻ ഡി പി വോട്ടുകൾ. ആ എസ് എൻ ഡി പി വോട്ടുകൾ ഇത്തവണ വലിയ ഒരു വിഭാഗം വോട്ടുകൾ ബി ജെ പിക്ക് പോയി എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. സി പി എം അത് പരസ്യമായി തന്നെ പറയുന്നുണ്ട്. ഇത് രണ്ടും പാർട്ടിയെ വല്ലാതെ കുഴക്കുന്നുണ്ട്. പാർട്ടിയുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് അത് അവർ ഇതിനെ കാണുന്നത്. മാത്രമല്ല, സി പി ഐ എമ്മിൻ്റെ ചങ്കിടിപ്പേറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തിരുവനന്തപുരം തൃശ്ശൂർ നഗരസഭകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങോട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ചാണ്. അത് ബി ജെ പിയുടെ കയ്യിലിരിക്കുമെന്ന് ഏതാണ്ട് പാർട്ടി ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത്, ബി ജെ പി അല്ല, സി പി എം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിലെല്ലാം, പ്രദേശങ്ങളിലെല്ലാം ബി ജെ പി വലിയ ഭൂരിപക്ഷം നേടിയിരുന്നു. തൃശ്ശൂർ മണ്ഡലത്തിലാകട്ടെ, തൃശ്ശൂർ നഗരസഭയുടെ കീഴിൽ വരുന്ന ബൂത്തുകളിലെല്ലാം അപരാജിതമായ ലീഡാണ് ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അതാകട്ടെ, കടുത്ത വളരെ അടുക്കും ചിട്ടയോടും കൂടിയ സംഘടനാ വർക്ക് കൊണ്ട് നേടിയ ആ ഒരു മുൻതൂക്കം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സി പി എം ഈ വോട്ടുകളെ ഭയപ്പെടുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എം ഭരിക്കുന്ന തൃശ്ശൂർ നഗരസഭയും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയും ബി ജെ പി പിടിച്ചെടുക്കും. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ തന്നെ ശക്തമായ പ്രതിപക്ഷമാണ് ബി ജെ പി. 100-ൽ 35 സീറ്റുകൾ ബി ജെ പിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിപക്ഷമായി അവർ പ്രവർത്തിക്കുന്നു. ഈ പ്രതിപക്ഷത്തെ പലപ്പോഴും പ്രതിരോധിക്കാൻ ഭരണപക്ഷത്തിന് സാധിച്ചിട്ടില്ല. മേയർ ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിചയക്കുറവ് പലപ്പോഴും ആര്യ രാജേന്ദ്രന് വലിയ പ്രശ്നമാകുന്നു. ധാർഷ്ട്യം നിറഞ്ഞ ചില നിലപാടുകൾ, അത് ആര്യ രാജേന്ദ്രന് പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനാഭിപ്രായം സി പി ഐ എമ്മിന്, അല്ലെങ്കിൽ ജനപിന്തുണ സി പി ഐ എമ്മിന് അനുകൂലമല്ല എന്ന് തന്നെ തിരുവനന്തപുരത്ത് നിസ്സംശയം പറയാം. ഇത് ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് ലക്ഷ്യം വയ്ക്കും. തീർച്ചയായും അത് പ്രയോജനപ്പെടുത്തുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. കാരണം തിരുവനന്തപുരത്ത് ശക്തമായ ഒരു നേതൃത്വം തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ആൺ പെൺ വ്യത്യാസമില്ലാത്ത കൗൺസിലർമാരെല്ലാം വലിയ വീരോടും വാശിയോടുകൂടി ഭരണപക്ഷത്തിനെതിരെ പോരാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു വലിയ രാഷ്ട്രീയ മേൽക്കൈ തിരുവനന്തപുരം നഗരസഭയിൽ ലഭിച്ചു കഴിഞ്ഞു. തൃശ്ശൂരിലാകട്ടെ, അവർക്ക് 55-ൽ 5-ഓ 6-ഓ സീറ്റുകൾ മാത്രമേ ബി ജെ പിക്കുള്ളൂ. പക്ഷേ അത് വലിയ മാറ്റം, വലിയ രാഷ്ട്രീയ മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.
ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ വലിയ വിജയം നേടാൻ ബി ജെ പിയെ പ്രാപ്തരാക്കുന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട് എന്ന് സി പി എം തന്നെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം, തൃശൂർ നഗരസഭകൾ കൈവിടാതിരിക്കാനുള്ള എന്തെങ്കിലും തന്ത്രങ്ങളുണ്ടോ എന്ന അന്വേഷണത്തിലും പരക്കം പാച്ചിലിലുമാണ് സി പി എം നേതൃത്വം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Chodis, realizing your dream home. Chodis Building Promoters Private Limited, Killipalam, Thiruvananthapuram. Phone 9048255599.